ഹായ് ഫ്രണ്ട്സ്, അടീനി പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഴക്കാലത്തെ അടീനിയും ചെടികളുടെ കോഡക്സ് ചീഞ്ഞു പോകുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിച്ചില്ല. കുറേ പേര് അത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ നമുക്ക് കെമിക്കൽ ഫംഗിസൈഡുകൾ ഉപയോഗിക്കാം. അതുകൂടാതെ നമ്മുടെ ട്രൈക്കോഡർമ സ്യൂഡോമോണസ് പോലെയുള്ള ജൈവ ഫംഗസുകൾ, അതായത് ജൈവ സൂക്ഷ്മാണുക്കൾ, ഇവ നമുക്ക് പോട്ടിമിക്സിൽ കലർത്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവ നമ്മുടെ പ്ലാന്റിന് റൂട്ട് ചെയ്യലുമായിട്ട് ബന്ധപ്പെട്ട ഫംഗസുകളെ നശിപ്പിക്കുകയും നല്ല ഗ്രോത്ത് നമ്മുടെ ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ട്രൈക്കോഡർമ പൗഡറാണ്. ഇത് കിലോ റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇത് ഇഫ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. മിക്ക പ്ലാന്റുകൾ നമ്മൾ പോട്ട് ചെയ്യുമ്പോഴും ട്രൈക്കോഡർമ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അടീനിയം പോലെയുള്ള ചെടികളിൽ ചീയലാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തേഡുകളുണ്ട്, പക്ഷേ നമ്മളൊരു നഴ്സറി ഉപയോഗത്തിന് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു മീഡിയം വെറ്റായിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ നമ്മൾ ഒരു കുറച്ച് നമുക്ക് കണ്ടറിയാമല്ലോ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോയ്ക്ക് 100 ഗ്രാം എന്ന രീതിയിൽ ട്രൈക്കോഡർമ ആഡ് ചെയ്തിട്ട് നമ്മളൊരു മീഡിയം നനവിൽ അത് മിക്സ് ചെയ്തിടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതിനകത്ത് സൂക്ഷ്മാണുക്കൾ വളരുകയും ഈ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ വളം നിങ്ങൾക്ക് കമ്പോസ്റ്റിൽ ചെയ്യാം ഇത്, അല്ലെങ്കിൽ ചാണകപ്പൊടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പോട്ടിംഗ് മിക്സിലാണെങ്കിലും ഇത് നല്ല ഗ്രോത്തുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇത് എന്തിൽ വേണമെങ്കിലും ചെടികളുടെ താഴെയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈക്കോഡർമ വെള്ളത്തിൽ കലർത്തിയിട്ട് വേരിനോടും കാണ്ടത്തിനോടും ചേർന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇതിൽ ഇനി റൈസസ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്ത ഒരുവിധം ഫംഗസിനെയൊക്കെ നമുക്ക് അകറ്റാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.